ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ടെൻത് മാത്സിൻ്റെ ക്ലേരള സിലബസിൻ്റെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് അത് നമ്മൾ ഞാൻ ഒന്ന് റീഡ് ചെയ്യാം നിങ്ങൾ നോക്കിയാൽ മതി എ ടാങ്ക് കണ്ടെയിൻസ് തൗസൻഡ് ലിറ്റർ ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് ഫൈവ് ലിറ്റർ പെർ സെക്കൻഡ് ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈറ്റ് സെക്കൻഡ് അതായത് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ടാങ്കിൽ ഒരു ടാങ്കിൽ ടാങ്ക് കണ്ടെയ്ൻസ് എത്ര ലിറ്റർ വാട്ടർ ഉണ്ടായിരുന്നു തൗസൻഡ് ലിറ്റർ വാട്ടർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ തൗസൻഡ് ലിറ്റർ വാട്ടർ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു ടാങ്ക് വരച്ചു അപ്പോൾ നമുക്കൊരു മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഒരു ടാങ്കിൻ്റെ ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാറ്റി നമ്മൾ നമ്മളതിൻ്റെ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുന്നത് നമുക്ക് മാത്സ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആൻസർ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഒരു ടാങ്ക് പറഞ്ഞിട്ടുണ്ട് ടാങ്ക് വരച്ചു അതിനകത്ത് വാട്ടർ ഉണ്ട് വെള്ളം വരച്ചു പിന്നെയോ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് തൗസൻഡ് ലിറ്റർ വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം നമുക്കറിയാം തൗസൻഡ് ലിറ്റർ വാട്ടർ ഞാൻ വരച്ചു അതിനുശേഷം അവർ പറയുന്നുണ്ട് എന്താണ് ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ് ഓരോ സെക്കൻഡിലും അതായത് ഇവർ പറയുന്നുണ്ട് ഇറ്റ് ഫ്ലോസ് അറ്റ് ദ റേറ്റ് ഓഫ് ഫൈവ് ലിറ്റർ പെർ സെക്കൻഡ് ഓരോ സെക്കൻഡിലും ലിറ്റർ അഞ്ചു ലിറ്റർ വാട്ടർ വെച്ച് പുറത്തേക്ക് എന്താണ് ഒഴുകുന്നുണ്ട് അഞ്ചു ലിറ്റർ വാട്ടർ വെച്ച് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് ഓക്കെ അഞ്ചു ലിറ്റർ വാട്ടർ വെച്ച് ഓരോ സെക്കൻഡിലും ഫ്ലോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഓരോ സെക്കൻഡിലും വരുന്ന വാട്ടർ ലെവല് എത്രയാണെന്നും റൈറ്റ് ഡെയർ നമ്പേഴ്സ് ആസ് എ സീക്വൻസ് അതിന്റെ നമ്പേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് മെൻഷൻ ചെയ്യാനുമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റിനാണിത് കേട്ടോ കാരണം അത് ക്വസ്റ്റിൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒത്തിരി ടഫല്ല അതായത് ആയിരം ലിറ്റർ ടാങ്കിൽ ഓരോ സെക്കൻഡിലും അഞ്ച് ലിറ്റർ വെള്ളം വെച്ച് അഞ്ച് ലിറ്റർ വെള്ളം വെച്ച് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര ലിറ്ററാണ് ആണ് അഞ്ച് ലിറ്റർ വെള്ളം വെച്ചിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും ഉള്ള വാട്ടർ ലെവലിൽ സീക്വൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് എഴുതുന്നത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ഈ പിച്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആയിരം ലിറ്റർ വാട്ടർ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എന്താവും അഞ്ച് ലിറ്റർ വാട്ടർ ഒഴുകി പോവും വെളിയിൽ പോവും ആയിരം ലിറ്ററുള്ള ഒരു ടാങ്കിൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അഞ്ച് ലിറ്റർ വെള്ളം ഒഴുകിപ്പോവും ബാക്കി എത്രയുണ്ട് ആയിരത്തിൽ നിന്ന് പോയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇനി ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നാണ് വീണ്ടും ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എന്താണ് അഞ്ച് ലിറ്റർ വീണ്ടും ഒഴുകിപ്പോവും അപ്പോൾ എത്രയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെയോ അടുത്ത ഒരു സെക്കൻഡിനുള്ളിൽ വീണ്ടും അഞ്ച് ലിറ്റർ പോവും ഈ തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്ന് വീണ്ടും അഞ്ച് ലിറ്റർ വെളിയിൽ പോകുമ്പം തൊള്ളായിരത്തി എൺപത്തഞ്ച് വീണ്ടും അഞ്ച് ലിറ്റർ ഒഴുകി പോകുമ്പം തൊള്ളായിരത്തി എൺപത് അപ്പോൾ ഇതാണതിൻ്റെ വാട്ടർ ലെവൽ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ സീക്വൻസ് അപ്പോൾ നമ്മൾ സീക്വൻസ് എടുത്ത് എഴുതണം എങ്ങനെ ആയിരം എന്ന് എഴുതണം ആദ്യപദം ഫസ്റ്റ് ടൈം ആയിരം പിന്നെ ഇങ്ങനെ അടുത്ത് ഒരു അഞ്ച് സെക്കൻഡ് ഒഴുകി പോയി കഴിയുമ്പോഴോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പിന്നെയോ തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊള്ളായിരത്തി എൺപത് എക്സെട്ര ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ അപ്പൊ അടുത്ത ക്വസ്റ്റ്യുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ